ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിൽ പലരും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രമേഹത്തിൽ പ്രധാനമായിട്ടും നമ്മളെ നയിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം പ്രമേഹം നമുക്ക് പാരമ്പര്യമായിട്ട് പിടിപെടാറുണ്ട് കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാല് അത് ഓക്കെ, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന ഒന്നായിരിക്കാം. അത് നമ്മൾ എത്ര ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടും കാര്യമില്ല, അത് പാരമ്പര്യമായിട്ട് വരുന്ന പ്രമേഹം ഉണ്ടാവാം. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പം ജീവൻ പോലും കവരുന്നതിന് ഈ ഒരു പ്രമേഹം കാരണമാകുന്നുണ്ട്. ഹൃദയമടക്കമുള്ള നമ്മുടെ പല അവയവങ്ങൾക്കും ഭീഷണി കൂടിയാണ് പ്രമേഹം എന്ന് പറയുന്ന ഈ ഒരു വില്ലൻ. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഇങ്ങനെ വൺ കുതിപ്പിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയധികം പ്രമേഹ രോഗികളുള്ള മറ്റൊരു രാജ്യം ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രമേഹം വന്നതിന് ശേഷം അത് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അത് നമുക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെൻ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതുമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വ്യായാമ കുറവ് തന്നെയാണ് കേട്ടോ. കായിക അധ്വാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, വ്യായാമമില്ലാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട വിധം ഒരു അനക്കം കൊടുക്കാതെ തുടരുന്ന ജീവിതശൈലി ഉണ്ടാവില്ലേ, ഇത് തന്നെയാണ് പ്രമേഹത്തിന്റെ വലിയൊരു കാരണമായിട്ട് പറയപ്പെടുന്നത്. നമ്മൾ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ വ്യായാമവും ഓട്ടവും നടത്തൊക്കെ തുടങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ പ്രമേഹത്തെ മാറ്റുന്നതിലല്ല കേട്ടോ, നമുക്ക് ഈ പ്രമേഹം വരാതെ ചെറുത്തു നിർത്തുന്നതിലാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ വ്യായാമവും അല്ലെങ്കിൽ കായികാധ്വാനവും ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുമെന്ന് സംശയമുണ്ടാകും അല്ലേ. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ശരീരമൊന്നും അനങ്ങാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ രക്തത്തിലെ പഞ്ചസാര അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ ഈ ഒരു കായിക അധ്വാനങ്ങളോ വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഓട്ടം നടത്തം ഇങ്ങനെ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് രക്തത്തിലെ ഈ ഒരു പഞ്ചസാര നമ്മുടെ പേശികളിലേക്ക് എത്തുകയും നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഡൈലൂട്ടായി പോവുകയുമാണ് സാധാരണയായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യാതെ നമ്മൾ ഒരു വ്യായാമം ഇല്ലാതെ ശരീരം അനക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡയബറ്റിക് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടായതിനു ശേഷം മാറ്റുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യായാമ കുറവ് വളരെ വലിയൊരു കാരണമായിട്ടാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമുക്ക് വേണ്ട ഒന്നാണ് ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക അല്ലെങ്കിൽ ഒന്ന് വ്യായാമം ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത് തന്നെ നമ്മുടെ ഈ ഒരു പ്രമേഹത്തിന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ നിന്ന് നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതിയാണ് കേട്ടോ. നമ്മൾ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി തന്നെയാണ് മറ്റൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. നമ്മളിപ്പോൾ കഴിക്കുന്ന പഞ്ചസാര മാത്രമല്ല നമ്മൾ പ്രമേഹത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് കേട്ടോ. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, പാക്കറ്റ് ഫുഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മധുരവിഭവങ്ങൾ, പിന്നെ നമ്മുടെ ഈ പിന്നെ കാപ്സൊക്കെ ഇല്ലേ, നമ്മുടെ റൈസിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴുണ്ടാവുന്നത്, ഇതൊക്കെ നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടുന്നതിന് വഴിയൊരുക്കുന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമം കൊണ്ട് തന്നെ നമുക്ക് പ്രമേഹമടക്കം പല രോഗങ്ങളെയും ഒരു പരിധിവരെ തടയാൻ പറ്റും.
എല്ലാ പോഷകങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡയറ്റിൽ നമ്മൾ ചോറ്, മാംസാഹാരം, പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, നട്ട്സ് എന്നിവയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പരമാവധി ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയൊക്കെ അകറ്റി നിർത്താനും ശ്രദ്ധിക്കണം. അപ്പം ഈ നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നത് തന്നെ നമ്മൾ പ്രമേഹം ഇല്ലാതാക്കാനും പ്രമേഹം ഉണ്ടാകാതിരിക്കാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമതായിട്ട് പറയുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ് കേട്ടോ. നമ്മൾ രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കമില്ലായ്മയും അതുപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടാവാറില്ല. ഇതൊക്കെ പ്രമേഹത്തിന്റെ മറ്റൊരു വില്ലനാണ് കേട്ടോ. നമ്മളിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് സമയത്ത് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാതിരിക്കുന്ന ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമ്മളെ പ്രമേഹത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഉറക്കവും അതേപോലെ തന്നെ വ്യായാമവും ഭക്ഷണക്രമവും കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ പ്രമേഹം പോലുള്ള പല രോഗങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ജീവിത ശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭൂരിഭാഗം ആൾക്കാരിലും പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ജീവിതശൈലി രോഗത്തെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. മരുന്നിന്റെയും അല്ലെങ്കിൽ മറ്റ് ഓരോ സാങ്കേതിക വിദ്യയുടെയും സഹായമില്ലാതെ പല രോഗങ്ങളെയും നമുക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.